പിന്നെ മറ്റേ ആ സാറില്ലേ മധുവല്ലം കൂടുള്ള സാറ് സുന്ദരമ്മയുടെ കേസ് വിട്ടിട്ട് ജയിലിനൊക്കെ പോകുന്ന ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് ജീൻചന്റെ വീട്ടിൽ ബീച്ചിൽ വന്ന് കുറെ സംസാരിച്ച് പിന്നെ എയർപോർട്ട് ജങ്കാറിൽ അവിടെ കെട്ടി സംസാരിച്ചു. അത് വക്കീലും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരാളുണ്ട് കാറിൽ ഇതിന്റെ പറ്റി ഇങ്ങനെ സിനിമ എടുക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം എല്ലാരും അറിയണല്ലോ. തൊളി ഞാൻ പറഞ്ഞു പണിയെടുത്ത ഹോട്ടലിലാണ് സുന്ദരമ്മ ഇഡ്ലി സപ്ലൈ ചെയ്യുന്നത്. മീൻചന്തയിലും വട്ടക്കിണറും ഹോട്ടലിലും രണ്ട് ഹോട്ടലുണ്ട്. മീൻചന്ത സിറ്റിയിലേക്ക് വട്ടക്കിണർ സിറ്റി പണ്ടത്തെ വീരരാജിൽ ഹോട്ടലാണ്. അവിടെ അവിടുന്നാണ് ഞാൻ സുന്ദരമ്മനെ കാണുന്നത്. അങ്ങനെയാണ് അവിടുന്നാണ് പരിചയപ്പെടുന്നത്. എന്ത് പറ പണിക്ക് ഞാൻ പുതിയ വന്നത് ഇവിടെ ചെവിടെ കഴിയാം ഇങ്ങനെ ചക്കങ്ങളുമാണ് ഇറ്റലി ഇങ്ങനെ എടുക്കാൻ വരുന്ന ഒരു ആറുമണിയാകുമ്പോ ഞാന് കൊലാന്റെ ഉമ്മർത്തി അവിടെ വെക്കുള്ളു ചട്ടിന്റെ പാത്രം ഇറ്റലിന്റെ പാത്രം. അപ്പൊ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഇപ്പൊ വീരാക്കന്റെ അവിടെ ഒരു വീരാണൊക്കെ ഉണ്ട് അവിടെ നൈറ്റ് ഡ്യൂട്ടി ഞാൻ എടുക്കല് മൂത്രക്ക് ദിവസം ലീവ് വരും. അപ്പൊ അതിന്റെ ഉള്ളിൽ വേറെ ഇപ്പോൾ അവിടെ മീൻചന്തലുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് ഒരു ലീവിന് അങ്ങോട്ടൊന്നും മാറും. അപ്പൊ അവിടെ നമ്മള് ഇറ്റലി പോയി എടുക്കണം. അങ്ങനെ ഇറ്റലിയൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനൊക്കെ അങ്ങനെയാണ് സുന്ദരമായിട്ട് പരിചയപ്പെടുന്നത്. എന്റെ വീട് ചക്കങ്ങളുമാണ് ആർക്കും വീട്ടില്. അതുകൊണ്ട് വളർത്തുമ്പ എന്റെ അമ്മന്റെ പേര് സുനിതമ്മ അഞ്ച് പെൺകുട്ടികളാണ് അങ്ങനൊക്കെ പറഞ്ഞ അങ്ങനെ സംസാരിച്ച് കൂടുതലുള്ള ചായക്കാരൻ ബാബാട്ടനാണ് കൂടുതലുള്ളത്. പിന്നൊരു നോമ്പിന്റെ കാലം സുന്ദരം നമ്മളോടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ് എല്ലാരോടും രണ്ട് ഹോട്ടലിലെ പൈസ ഒക്കെ ഇല്ല മാറല്ല അന്ന് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് നാട്ടിലേക്ക്. അന്ന് നോമ്പിന് ഇറ്റലി ഇല്ല വേറെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് റംസാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് പിറ്റേന്റെ രാത്രിയാണ് സുന്ദരമ്മനെ വെട്ടിങ്ങനെ ഇറ്റലി ഒരാളാണെന്ന് പറഞ്ഞിട്ടാണ് വീടിന്റെ ഉടമസ്ഥനെ അയൽവാസി അവിടെ വന്നു. അപ്പൊ ആ ടൈമിൽ ഞാൻ ജലീലിക്കാൻ ഉണ്ട് ക്ലാസ് കട്ടഞ്ചാവട കൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് സുന്ദരമ്മനെ വെട്ടിക്കുന്ന ഇറ്റലാണ് ചുവന്ന ബലിയെന്ന കയ്യിൽ കുറവുകളുണ്ട്. ക്രൈംബ്രാഞ്ച് ഇത്ര പറഞ്ഞൊരു ഇതേമാരിലൊരു കത്തിയാണ് ഇതാക്കിയത്. കത്തി തൂക്കിട്ടുള്ള കയ്യിലൊക്കെ പിടിപ്പിച്ച് ഈ കേസ് ഈ ഏറ്റെടുക്കണം എല്ലാവർക്കും രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാണ് എന്റെ ജീവിതം കൊളാക്കും ഞാനെങ്ങനെ ജീവിക്കും. ഞാൻ എന്റെ ഒരു അമ്മന്റെ സ്ഥാനത്ത് ഞാൻ അമ്മനെ കാണും. എനിക്ക് അങ്ങനത്തെ ഒരു ക്രിമിനൽ മൂടൊന്നും എന്റെ മനസ്സിൽ സ്നേഹിക്കാൻ ഞാൻ എന്റെ എന്റെ ഉമ്മ പ്രസവിച്ചിട്ടത് പിന്നെ ഞാനാണ് ബാക്കിയൊന്നും ഉമ്മ പ്രസവിച്ചിട്ട് പോകും. ഞാൻ ദത്തെടുക്കണം ഞാൻ ദത്തെടുക്കുന്നവരൊക്കെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഓരോന്ന് അമ്മയാണ് പിന്നെ ചെയ്യുന്നു. സാധാ കോടതിയിൽ നിന്നൊക്കെ ഞാൻ നിലപരിശോധനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ ഒക്കെ കൊടുത്ത് അപ്പൊ വിധേയാക്കണം എന്ന് പറഞ്ഞപ്പോ അത് വലിയ സർക്കാർ വലിയ ചെലവ് വരും. അപ്പൊ ക്രൈംബ്രാഞ്ചിനെ പോലീസുകാർ മജിസ്ട്രേറ്റ് വിളിച്ചിട്ടൊന്നും ഇവര് ഹാജരായിട്ടില്ല. അതൊക്കെ അതിലും എന്തെങ്കിലും പിന്നെ കോടതി ക്രൈംബ്രാഞ്ച് മാറി കേസ് അങ്ങോട്ട് വേറെ മാറാട് കോടതിക്ക് മാറി അവിടെ കുറെ കാര്യങ്ങൾ ഞാൻ ജഡ്ജി കൊണ്ട് പറഞ്ഞു. മൂന്നാം കോടതി മജിസ്ട്രേറ്റാണ് അനിൽകുമാറിനൊക്കെ വെച്ചത് മാറാട് കോടതി പൈസ എടുത്തിട്ട് സ്വീകരിക്കാൻ ആരും ഇല്ലല്ലോ സഹായിക്കാനും ഇല്ല. ആ ടൈമില് എല്ലാവർക്കും ഇത് ഇവനെന്നെയാണോ ഇവനെന്നെയാണോ എല്ലാവർക്കും അവിടെ എല്ലാവർക്കും അറിയാം. അതാ ഞാൻ ചെയ്യില്ലാണ് എല്ലാരും പറഞ്ഞത് ഓൻ ചെയ്യില്ല സാറ് ഈ പോലും കൂട്ടുപ്രതിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേടിപ്പിച്ചത് പോലീസുകാരെ അന്വേഷിച്ചിട്ട് പിന്നെ ക്രൈംബ്രാഞ്ച് ആണ് പിന്നെ കേസ് ഏറ്റെടുക്കണം. പിന്നെ ചക്കങ്കടമെന്നാണ് പിടിക്കുന്നത് അതിന്റെ കമ്പനിക്കാരാണ് പിടിച്ചു കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താ ശരി ഇപ്പൊ ഈ എന്താ സംഭവം ഞാൻ ഈയാളാ ഇങ്ങനെ സംഭവം ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചത് ഇയാണ് സുന്ദരമ്മനെ കൊടുക്കുന്ന അല്ല ഞാൻ അങ്ങനെയല്ല ചെയ്യ അതിന്റെ ഒരു അമ്മന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നത് എല്ലാടാ ഓരോതാണ്ടാ പറയണത് നമുക്കറിയാത് കമ്മിനിക്കാർക്കെന്താ ഈ എന്നെ പിടിച്ചെടുത്തില്ലെങ്കിൽ ഇവര് കുടുംബം കമ്മിനിക്കാരെ കൂട്ടുപ്രതിക്ക് വിടുന്നൊക്കെ ഓരോ പേടിച്ച് ഇത് മറ്റേ തല്ലും പേടി ഉണ്ടാക്കിയ കേസ് എന്താ വേറെ കേസുകൾ ഇത് അതിന്റെ ഇഷ്യൂ ആയിക്കി അവിടെ ഭയങ്കര ഇഷ്യൂ ആണ് ഈ കേസ് പ്രതി യഥാർത്ഥ പ്രതി
അങ്ങനവിടെ എല്ലാരും അങ്ങനെ പാർട്ടികളൊക്കെ കൂടി ഷെഡൊക്കെ കെട്ടി അവിടെ ഒക്കെ നടന്നാണ് സിബിഐക്ക് വിടണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മളെ കുറിച്ച് ഒന്നര കൊല്ലത്തിന്റെ ഏറെ അവിടെ ജയിൽ. അപ്പൊ തന്നെ എനിക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഈ ഇത് ഏറ്റെടുത്തിൽ എനിക്കൊരു രക്ഷയില്ല എന്നെ പുറംലോകം കാണിക്കില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെന്താച്ചു ചെയ്തോളിന്ന് എന്നിട്ട് സത്യ ഫാൻഡിങ്ങനെ അന്ന് ഇറങ്ങി ഒക്കെ സംഭവിച്ചിട്ടില്ല. ഓരോന്ന് പറയും ഞാൻ പറഞ്ഞു സാറേ എന്നിട്ട് ഞാനിങ്ങനെ ഉറക്കത്തില് ഞാൻ ചെയ്തിട്ടില്ല എന്നാലും അവർക്കും മനസ്സിലായില്ല. കുറെ അനുഭവിച്ചു ഇതേമാരിന്റെ ഒരു കുട്ടിക്കും വരരുതെന്നാണ് ഞാനിപ്പോഴും